വെൽക്കം ടു ജിലൂസ് ആർട്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ക്രിസ്മസ് ട്രീയും കേക്കും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്മസിന് ക്രിസ്മസ് റീത്തുകൾ. നമ്മളിങ്ങനെ ഡോറിനൊക്കെ തൂക്കിയിടുന്ന ക്രിസ്മസ് സ്പെഷ്യൽ, അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതും നമ്മൾ അധികവും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കിയാലോ. ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു റിങ് വേണം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ റിങ് ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ സാധാരണ കാർഡ്ബോർഡ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു എംബ്രോയിഡറിയുടെ ഒരു ഹൂപ്പാണ്, പഴയ ഇത് പൊട്ടിയതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കുകൾ വേണം, പോപ് സ്റ്റിക്കുകൾ വേണം. ഇത് നമുക്ക് ആദ്യം തന്നെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പോപ് സ്റ്റിക്കുകളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിൽ ഇതിൻ്റെ റൗണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം, മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഇനി ആരും എൻ്റെ കയ്യിൽ പോപ് സ്റ്റിക്ക് ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാതിരിക്കണ്ട. നിങ്ങൾക്ക് പോപ് സ്റ്റിക്കിന് പകരം നമുക്ക് ചെറിയ കാർഡ്ബോർഡിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ റിങ്ങിന് ചുറ്റും പോപ് സ്റ്റിക്ക് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയൊരു നമുക്കൊരു ക്രിസ്മസ് ഉപ്പിൻ്റെ ഒരു തൊപ്പി വേണം. അത് ഞാനൊരു കട്ടിയുള്ളൊരു ചാർട്ട് പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. തൊപ്പി കണ്ടിട്ട് ആരും അതിശയപ്പെടുന്നു വേണ്ട, എനിക്ക് വലിയ രീതിയിൽ വരയ്ക്കാൻ അറിയൊന്നും ചെയ്യില്ല. അപ്പം ഞാൻ ഏകദേശം ഒരു രൂപത്തിൽ വരച്ചെടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തൊപ്പി വരയ്ക്കാൻ പറ്റും. ഇതുപോലത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസിന് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ വളരെ ചെറിയൊരു പൈസയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മളെ വീട് അലങ്കരിക്കാൻ പറ്റും. നമുക്ക് ഇതിന് പുറമേ നിന്ന് ചിലപ്പോൾ കൂടുതലും പെയിൻറ്റുകൾ മാത്രമേ നമുക്ക് വാങ്ങിക്കേണ്ടി വരുള്ളൂ. ഇനി നമുക്കിതിന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം ആദ്യം തന്നെ. അതുപോലെ തന്നെ ആ റിങ്ങിനും ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ആ റിങ്ങിന് മൊത്തമായിട്ട് ഞാൻ ഒരു റെഡ് കളർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് നമ്മൾ നോർമൽ ക്രിസ്മസ് പൂപ്പൻ്റെ തൊപ്പിക്കൊക്കെ ഉണ്ടാകുന്ന പോലെ വൈറ്റും റെഡും തന്നെയാണ് അടിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് നമുക്ക് വെറൈറ്റികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ക്രിസ്മസ് അപ്പൂപ്പിനെ തൊപ്പി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് സാന്താക്ലോസിൻ്റെ രൂപം വരുമ്പം പിന്നെ എന്താ ഓർമ്മ വരിക, ഒരു ബെൽറ്റ് അല്ലേ, ഒരു ആ ഒരു ബ്ലാക്ക്, അത് നമുക്ക് ഭയങ്കര ഓർമ്മയാണ്. അപ്പോൾ ഇനി നമുക്കിനി അതൊന്ന് ഈ ഒരു കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു നീളത്തിലൊരു കാർഡ്ബോർഡ് വേണം. അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബെൽറ്റ് ഉണ്ടാക്കാം. ബെൽറ്റിൻ്റെ വീട് നടുക്കിയത് ഭാഗവും എല്ലാം ഞാൻ ഈ കാർഡ്ബോർഡിനെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. Thank you.
അപ്പോൾ തന്നെ ആ ഒരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനേകദേശം ഈ ഒരു കളർ തന്നെയാണ് ഫോട്ടോസിലും കാണുമ്പോൾ ഉണ്ടാകുന്നത് ഈ ഒരു ഇതിന്. അപ്പോൾ ഞാൻ നോക്കട്ടെ എനിക്ക് എന്ത് കളർ കൊടുത്താൽ ആ ഒരു ഭംഗി ഉണ്ടാകുന്നത്. ൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം റിങ്ങിലേക്ക്. ഇനി നമുക്ക് ഈ ഒരു തൊപ്പിയും കൂടി വെച്ചു കൊടുക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ഒരു ചാർട്ട് പേപ്പറിലാണ് ഇത് ഞാൻ വരച്ചെടുത്തിട്ട് പെയിന്റ് ചെയ്തത്. ഇപ്പം ഞാൻ ബാക്കിൽ കാർഡ്ബോർഡും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒട്ടിക്കുമ്പം കുറച്ചും കൂടി ഒരു കനമുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഇതിൽ തന്നെ ഒട്ടി നിൽക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ പേപ്പർ ആകുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം നമ്മൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഹാപ്പി ക്രിസ്മസ് എന്നും കൂടി എഴുതി കൊടുക്കാം. നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ഹാപ്പി ക്രിസ്മസും കൂടി എഴുതിയാൽ നല്ലതല്ലേ. ഇനി അവസാനം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രിസ്മസ് റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് മാത്രം മതി നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടല്ലേ നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.